മഹാകവി കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കിയ സിനിമ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ നാളെ തിയേറ്ററുകളിലെത്തും. കാലിക പ്രസക്തിക്കപ്പുറം ആശാന്റെ ജീവിതം ഒരു ചരിത്രകാരനും കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന ബോധ്യത്തിലാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന സിനിമ രൂപം കൊണ്ടതെന്ന് സംവിധായകൻ കെ പി കുമാരൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. സംഗീതജ്ഞൻ ശ്രീവത്സൻ ജെ മേനോനാണ് സിനിമയിലെ കുമാരനാശൻ. ചട്ടങ്ങളേ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ മാറ്റൊലിക്കൊണ്ടി മൊഴി തന്നെ സർവദാ. കുമാരനാശാന്റെ 150-ാം ജന്മദിനാഘോഷ വേളയിലാണ് ആശാൻ ആദരമായി ഗ്രാമവൃക്ഷത്തിലെ കുയിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതിഥിയും രുക്മിണിയും മുതൽ 14 വർഷം മുമ്പ് പുറത്തിറങ്ങിയ ആകാശഗോപുരവും കെ പി കുമാരൻ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന പുതിയ സിനിമ കാലത്തിന്റെ അനിവാര്യതയായി കണക്കാക്കുന്നു. അതിസങ്കീർണമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്ത് നിലപാട് വ്യക്തമാക്കുകയാണ് കെ പി കുമാരൻ. ഇന്നത്തെ സങ്കീർണമായ കേരളീയ അവസ്ഥയും അഖിലലോകാവസ്ഥയും ദേശീയാവസ്ഥയെല്ലാം തന്നെ സംഘർഷഭരിതവും സങ്കീർണമാണ്. അതെല്ലാവരും സമ്മതിക്കുമല്ലോ. കേരളത്തിൽ അങ്ങനെയാണല്ലോ. കേരളത്തിൽ അതിസങ്കീർണമാണ്. കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥ, സാംസ്കാരിക അവസ്ഥ, രാഷ്ട്രീയ അവസ്ഥ എല്ലാം അങ്ങനെയൊരു അവസ്ഥയിൽ കുമാരനാശിനിലേക്ക് പോകുന്നത് ഒരു പുതിയ തുടക്കമാണ്. സിനിമയുടെ രാഷ്ട്രീയം വ്യക്തമാക്കുമ്പോഴും വാണിജ്യ മൂല്യം മാത്രം ലക്ഷ്യം വെക്കുന്ന വലിയ ചിത്രങ്ങൾക്കിടയിൽ എത്ര തിയേറ്ററുകൾ ലഭിക്കുമെന്ന ചോദ്യത്തിനും കെ പി കുമാരന് മറുപടിയുണ്ട്. ചിലപ്പോൾ 20 തിയേറ്റർ ഉണ്ടാവും. ഇത്രയേ ഉണ്ടാവുള്ളൂ മാക്സിമം. 300-400 തിയേറ്ററൊന്നും ഉണ്ടാവില്ല. 20 തിയേറ്റർ വരെ പോവാം. 15-16 അതിങ്ങനെ ഇപ്പോൾ ഒരു 12-13 തിയേറ്റർ ഏതാണ്ട് കൺഫേംഡാണ്. ബാക്കി തിയേറ്ററുകളുടെ പ്രോസസ്. നിയമങ്ങൾ കഴിഞ്ഞു നിത്യമാ പ്രിയ ഗോദാവരി തൻ തടങ്ങളിൽ പ്രിയനുത്തു വസിപ്പതോർപ്പു ഞാൻ. ഗാർഗി അനന്ദൻ, പ്രമോദ് രാമൻ, രാഹുൽ രാജഗോപാൽ തുടങ്ങിയവരും അഭിനയിക്കുന്നു. മനോരമ ന്യൂസ്, കൊച്ചി.